നമസ്കാരം. കോവിഡ് വെല്ലുവിളിയിൽ ജില്ലയിലെ സാമ്പത്തിക മേഖല ആകെ പകച്ചു നിൽക്കുമ്പോൾ പുതിയ ദിശാബോധം നൽകാൻ പി രാജീവിന് കഴിയും. സംസ്ഥാന ഖജനാവിലേക്കുള്ള വരുമാനത്തിന്റെ ഗണ്യമായ പങ്ക് നൽകുന്ന ജില്ലയ്ക്ക് പ്രതീക്ഷകൾ ഏറെയാണ്. 30,000-ത്തോളം ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങൾ ജില്ലയിലുണ്ട്. പ്രത്യക്ഷമായി 3,00,000 പരോക്ഷമായി അത്ര തന്നെയും പേർ ജോലി ചെയ്യുന്ന ഈ മേഖലയുടെ കരുത്തുറ്റ വളർച്ചയ്ക്ക് ജില്ലയുടെ സ്വന്തം മന്ത്രിക്ക് കൂടുതൽ ചെയ്യാൻ കഴിയും. വ്യവസായ രംഗത്ത് കുതിച്ചുചാട്ടത്തിന് വഴി തുറക്കുന്ന പെട്രോകെമിക്കൽ കോംപ്ലക്സ് നിർമ്മാണം പുരോഗമിക്കുകയാണ്. ആയിരക്കണക്കിന് അനുബന്ധ വ്യവസായങ്ങൾ കൂടി തഴച്ചു വളരാൻ അവസരമൊരുക്കുന്ന പദ്ധതിക്കും ഇനി വേഗം കൂടും. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റിയ സ്റ്റാർട്ടപ്പ് തരംഗത്തിന്റെ ആരംഭവും കൊച്ചിയിൽ തന്നെയായിരുന്നു. 100-നടത്ത് യൂണിറ്റുകളാണ് ജില്ലയിൽ വിജയകരമായി പ്രവർത്തിക്കുന്നത്. കേരള ടൂറിസത്തിന്റെ പ്രധാന ഹബ്ബാണ് കൊച്ചി. ടൂറിസം സർക്യൂട്ടിൽ പ്രധാന പങ്കുവഹിക്കുന്ന നഗരത്തിനായി ഭാവനപൂർണമായ പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടും. മാലിന്യ നിർമ്മാർജ്ജന സംസ്കരണ മേഖലയിലെ പോരായ്മകളും കുടിവെള്ള പ്രശ്നങ്ങളും പരിഹരിക്കാനും യുവജനങ്ങളുടെ പ്രതീക്ഷകളെ സഫലമാക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനും ജില്ലയെ അടുത്തറിയുന്ന പി രാജീവിന് കഴിയും. രാജീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മികച്ച സംഘാടകൻ, പാർലമെന്റേറിയൻ, എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ, പ്രഭാഷകൻ, ജൈവ കർഷകൻ, ഇങ്ങനെ കൈവച്ച മേഖലകളിലെല്ലാം പൊന്നുവിളയിച്ച ചരിത്രമാണ് അഡ്വക്കേറ്റ് പി രാജീവ് എന്ന CPIM നേതാവിന്റെ ജീവിതം. SFIയിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ രാജീവ് രാജ്യസഭാ MP, ദേശാഭിമാനി ചീഫ് എഡിറ്റർ, വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ദേശീയ സംസ്ഥാന ഭാരവാഹി തുടങ്ങിയ ഒട്ടേറെ പദവികൾ വഹിച്ചിട്ടുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ രാജീവ് കളമശ്ശേരിയിൽ നിന്നും അട്ടിമറി വിജയം നേടിയാണ് നിയമസഭയിലെത്തുന്നത്. പി രാജീവ് എന്ന പൊതുപ്രവർത്തകനെ അടയാളപ്പെടുത്തുമ്പോൾ ഒഴിവാക്കാനാവാത്ത സന്ദർഭങ്ങൾ ഒട്ടേറെയുണ്ട്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ കനലെരിയുന്ന നാളുകളിലൊന്നിൽ പോലീസ് ഭീകരമായി മർദ്ദിച്ച ശേഷം വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ചിത്രമാണ് അതിലേറ്റവും ഒന്ന്. 2015 രാജ്യസഭയിൽ കാലാവധി പൂർത്തിയാക്കിയപ്പോൾ അംഗങ്ങൾ ഒരുക്കിയ യാത്രയപ്പ് വേളയാണ് മറ്റൊന്ന്. രാജ്യസഭയിൽ രാജീവ് അനിവാര്യനാണെന്നും ഒരവസരം കൂടി നൽകണമെന്നും കക്ഷി ഭേദമന്യേ പ്രമുഖ നേതാക്കൾ സീതാറാം യെച്ചൂരിയോട് അന്ന് ആവശ്യപ്പെട്ടിരുന്നു. ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി, കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ്, മായാവതി, ശരത് യാദവ് ഉൾപ്പെടെ പ്രമുഖ നേതാക്കളുടെ അന്നത്തെ സഭാപ്രസംഗം. രാജീവ് എന്ന പാർലമെന്റേറിയന് രാജ്യം നൽകിയ അംഗീകാരമായി ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട്. പാർട്ടി ഏത് ചുമതല ഏൽപ്പിച്ചാലും തന്റെ പ്രവർത്തന മികവ് കൊണ്ട് എതിരാളികളുടെ പോലും മനസ്സ് കീഴടക്കുന്ന വ്യക്തി പ്രഭാവം, അതാണ് പി രാജീവ്. പി രാജീവ് എന്ന പൊതുപ്രവർത്തകന്റെ കരുത്തും അത് തന്നെ. സംഘടനാ പ്രവർത്തനത്തെ ജനക്ഷേമ പ്രവർത്തനത്തിലേക്ക് വഴിതിരിച്ചുവിട്ട പൊതുപ്രവർത്തകൻ, മെട്രോ നഗരത്തെ ജൈവജീവിതത്തിന്റെ പച്ചപ്പിലേക്ക് നയിച്ച സംഘാടകൻ, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് ഇദ്ദേഹത്തിന്. നിലവിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ദേശാഭിമാനി ചീഫ് എഡിറ്റർ എന്നീ പദവികൾ വഹിക്കുന്നുണ്ട്. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി, SFI അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി, DYFE ജില്ലാ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച് സംഘടനാ മികവ് തെളിയിച്ചിട്ടുണ്ട്. രാജ്യസഭയിലെ CPIM പാർലമെന്ററി പാർട്ടി ഡെപ്യൂട്ടി ലീഡർ, ചീഫ് വിപ്പ്, സഭയിലെ അഷ്വറൻസ് കമ്മിറ്റി ചെയർമാൻ, പാനൽ ഓഫ് ചെയർമാൻസ് എന്നീ പദവികളിലിരുന്ന് മികച്ച പാർലമെന്റേറിയൻ എന്ന അംഗീകാരവും നേടി. രാജ്യത്തെ പ്രതിനിധീകരിച്ച് ഐക്യരാഷ്ട്രസഭയിലും പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഭരണഘടനാ ചരിത്രവും സംസ്കാരവും, ആഗോളവൽക്കരണ കാലത്തെ ക്യാമ്പസ് തുടങ്ങി നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മികച്ച MPക്കുള്ള സൻസദ് രത്ന പുരസ്കാരമടക്കം ഒട്ടേറെ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ മലഡൂറാണ് സ്വദേശമെങ്കിലും ദീർഘകാലമായി കളമശ്ശേരിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. കുസാറ്റ് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ പ്രൊഫസറായ ഡോക്ടർ വാണി കേസരിയാണ് ഭാര്യ. വിദ്യാർത്ഥികളായ ഹൃദ്യ, ഹരിത എന്നിവർ മക്കളാണ്. UDF മണ്ഡലമായിരുന്ന കളമശ്ശേരി വൻ ഭൂരിപക്ഷത്തോടെ അട്ടിമറി വിജയം നേടി ആദ്യമായി നിയമസഭയിലെത്തിയ രാജീവിന് മന്ത്രി പദവി അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെ.